ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് ട്രാവൽ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയയിൽ ഷില്ലോങ്ങിലാണ് ഞാനുള്ളത്. ഷില്ലോങ്ങിലെ ടൗണിലെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ടൗണൊക്കെ ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ. നമ്മുടെ ഹോട്ടലിലുള്ള റിസപ്ഷനിസ്റ്റായ രേണുക ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. ആ വണ്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആളൊരു നേപ്പാളി ഡ്രൈവറാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വളരെ അഫോർഡബിളായ റേറ്റിൽ ഇവിടെ കറങ്ങിക്കാണാൻ പറ്റിയ നല്ലൊരു ഐഡിയാണിത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾട്ടോ ആണ് ഒരുവിധം വണ്ടികളെല്ലാം ടാക്സി ആയിട്ട് മെജോറിറ്റി ഉള്ളത്. മാരുതിക്ക് ഇത്രയും സെയിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആൾട്ടോ ആണ്. അത് നല്ലപോലെ മോഡിഫൈ ഒക്കെ ചെയ്ത വണ്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഞാൻ ഇന്നിവിടെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഇവിടുത്തെ വില്ലേജ് ഏരിയാസൊക്കെ ഒന്ന് കറങ്ങി അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളൊക്കെ പതുക്കെ പതുക്കെ കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. കാരണം എനിക്ക് തീരെ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മൾ വെച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിൽ കാണാം എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം സ്പോട്ടുകൾ നമുക്ക് കവർ ചെയ്യാൻ വീഡിയോയിൽ പറ്റുമെന്ന് തോന്നുന്നു. രണ്ടോ മൂന്നോ നാലോ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം. കാര്യമായി ചൂടില്ല എന്ന കാര്യമായി തണുപ്പുമില്ല. പക്ഷേ റെയിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. മഴ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. രാവിലെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴയായിരിക്കും. അങ്ങനെ ഒരു കാലാവസ്ഥയാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനും പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ രാവിലെ ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡിലൊക്കെ ചെറിയൊരു തിരക്കുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. രാവിലെയും അതുപോലെ തന്നെ ആ വൈകുന്നേരമുള്ള ഓഫീസ് ടൈമിലുള്ള തിരക്കേ റോഡിലുണ്ടാവുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. ബാക്കിയുള്ള ടൈമൊക്കെ ഒരുവിധം ഫ്രീ ആണ്. നമുക്ക് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഓപ്ഷൻ ചെയ്യാനുള്ള അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനത്തെ വണ്ടികളെടുത്ത് നമുക്ക് കറങ്ങി കാണാൻ, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും പ്ലാൻ ചെയ്യാം. അത് നല്ലൊരു ഇതായിരിക്കും. കാരണം റോഡിലൊക്കെ തിരക്ക് കമ്മിയായ കാരണം നമുക്ക് തന്നെ അത്യാവശ്യം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമുക്ക് കറങ്ങി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇത് അടുത്ത അവിടെ നിന്ന് ക്യാപിറ്റൽ സിറ്റി വിട്ട് നമ്മൾ വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ചെറിയൊരു ടൗണാണ്. ചെറിയ ചെറിയ കടകളാണ്. നോൺ വെജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ രാവിലെ ആൾക്കാർ റെഡിയാക്കി വെച്ചത് നമുക്ക് പല കടയിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചെറിയൊരു റൊട്ടി അങ്ങനെയുള്ള ഒരു ഓംപ്ലേറ്റ് അങ്ങനെ ചെറിയ ഐറ്റംസാണ് കഴിച്ചത്. കാര്യമായി നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒന്നും ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സൊക്കെ ഞാൻ നോക്കി. പക്ഷേ അങ്ങനെയുള്ളൊരു ടൗൺ ഏകദേശം വിട്ടതോടെ കാഴ്ചകൾ മാറി മാറി വരുന്നുണ്ടോ. വളരെ മനോഹരമായൊരു ലാൻഡ്സ്കേപ്പ്, ചെറിയ ചെറിയ വീടുകൾ, ചെറിയൊരു നാടൻ ഗ്രാമത്തിൽ പോയൊരു നമുക്ക് പ്രത്യേക തരം ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മേഘാലയയിലാണ്. അതിന് ഒരുപാട് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ഒരുപാട് ദൂരം ഹൈക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നമ്മുടെ ട്രിപ്പിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം ഒരു ദിവസം മൊത്തം വേണം അവിടെ ഹൈക്ക് ചെയ്ത് പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ലീനസ്റ്റ് വില്ലേജ് കാണാൻ ഇനി ഒരിക്കലും ഞാൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി കാണാൻ എന്നുള്ള ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ നല്ല വൃത്തിയിലൊരു സ്ഥലമാണ് ഇവിടുത്തെ, അതാണ് പ്രത്യേകത. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ആൾ നല്ല അത്യാവശ്യം നല്ല സ്കിൽഡായ ഡ്രൈവറാണ്. എല്ലാ റൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എല്ലാം വ്യക്തമായി പറഞ്ഞു തരും. അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ സ്പോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡിംപി വാലി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഈ സൊഹറ എന്നുള്ള ഈ ഒരു ഏരിയയിലുള്ള ആദ്യത്തെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്ന മേഘാലയയിലെ ആദ്യത്തെ ഒരു ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വളരെ മനോഹരമായ ഒരു വാലിയാണ്. കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഷോപ്പിംഗ്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. ഇതാ ഡിംപിപ് വാലി. ഇത് തന്നെയാണ് ഞാൻ കറക്റ്റ് പ്രൊണൗൺസേഷൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞതെന്നൊന്ന് ക്ലിയർ ആക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടു കളയാം. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അതാണ് മേഘാലയയുടെ ഒരു ഭംഗി.
മേഘങ്ങളെ മൂടിക്കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന് തന്നെയാണല്ലോ ഇതിൻ്റെ പേര്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളും, ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് റോഡുകളും. അതുപോലെ തന്നെ ഈ വില്ലേജിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എല്ലാവരും ഒരു വട്ടം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ്. വെറുതെ അല്ല ഇതിന് സ്കോട്ട്ലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതിനുള്ള കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ഒരു സമ്മർ സീസണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് പിന്നെ അതുപോലെ തന്നെ വിൻ്റർ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആ ഒരു വൈബ് അതൊരു പ്രത്യേക വൈബായിരിക്കും. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം, കാഴ്ചകൾ കാണാം. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി, ഒരുപാട് എക്സൈറ്റഡായി. നിങ്ങൾക്കും വിഷ്വൽസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാഴ്ചകളൊക്കെ കാണും. ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കാറായിട്ട് വന്നാലും നല്ലപോലെ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല റോഡാണ് കേട്ടോ. നമുക്ക് ഈ പ്രകൃതിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നിർത്തി ഇവിടുത്തെ ലോക്കൽ ഡിഷസ് അതുപോലെ തന്നെ സ്നാക്സൊക്കെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോഡാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ചേർന്ന് ടൂറിസമായി ഡെവലപ്പ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് ഫണ്ടുകൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിയർ ബൈ ഫ്യൂച്ചറിൽ നല്ല ടൂറിസം പ്രൊമോട്ട് ചെയ്ത് വരുന്ന നല്ലൊരു സംസ്ഥാനമായി മുന്നോട്ട് വരാനുള്ള സാധ്യത മേഘാലയയ്ക്ക് എന്തുകൊണ്ടും ഇവരുടെ ഈ ഒരു ഗ്രോത്ത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡെവലപ്പായി വരട്ടെ, വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വരട്ടെ, നമ്മുടെ രാജ്യത്തിനാണ് അതിൻ്റെ ഒരു കാര്യം തന്നെ ഉണ്ടാവുക എന്തു വന്നാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇനിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കേവുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ക്ലൈമറ്റ് ആ ഭാഗത്ത് നമ്മൾ കണ്ടത് ഒരു മൂടിയ പോലെയാണ്. ഇപ്പോൾ ദാ വീണ്ടും മേഘങ്ങൾ മേലെ നിൽക്കുന്നുണ്ട്. മേഘങ്ങൾ കൊണ്ട് മൂടിയ ഈ ഒരു സംസ്ഥാനത്തിന് വെറുതെ അല്ല മേഘാലയ എന്ന് പേരിട്ടിരിക്കുന്നതല്ലേ. എന്തായാലും കൊള്ളാം, നല്ലൊരു കാഴ്ചകളാണ്. ഇത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള മേഘങ്ങൾ ആകാശത്തേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കണ്ടോ, എന്താണ് ആ ഒരു വ്യൂ. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോരണം എന്നുണ്ടെങ്കിൽ നേരെ മേഘാലയയ്ക്ക് പോകുന്നോളൂ, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. വരുന്ന ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാവും, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും മോശം കമൻസ് ആണെങ്കിലും രണ്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാനുള്ളൊരു ഹോട്ടൽ നോക്കണം. അടുത്തൊരു വില്ലേജ് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. അപ്പോൾ ഈ ഇവിടെ നമ്മളിപ്പോൾ കണ്ട വില്ലേജസൊക്കെ ഇങ്ങനെയാണ് കണ്ടോ, ചെറിയ ചെറിയ കടകളാണ്. ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നേയുള്ളൂ. ഇവിടെ കോഴീനെയൊക്കെ ഫുൾ കോഴീനാണ് ഈ തൂക്കിയിരിക്കുന്നത് കേട്ടോ, റെഡിയാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കോഴിയൊക്കെ മേടിച്ച് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അതല്ല പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ഒരു മിനിറ്റ് സ്റ്റക്കായി പോയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കടകളും കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ ടൗണാണ് കണ്ടോ, ആൾട്ടോ എവിടെ നോക്കിയാലും ഉണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ഇനി ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് നോക്കുന്നതിലാണ്.
സംസാരം നിന്നുപോയത്. അപ്പോൾ എവിടെയെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടോ നോക്കട്ടെ, നമുക്ക് ചെറിയ എന്തെങ്കിലും ഇവിടുത്തെ തന്നെ ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.